ഇടതുപക്ഷത്തു നിൽക്കുന്നത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം എല്ലാ വിഭാഗം സംഘികളുടെയും എതിർപ്പ് നേരിടേണ്ടി വരികയാണെന്ന് KT ജലീൽ MLA. BJP യും RSS ഉം ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കം തന്നെ എതിർക്കുന്നത് ജലീൽ ചൂണ്ടിക്കാട്ടുകയാണ്. ജലീൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. ഒരേ സമയം സംഘികളുടെയും മുസംഘികളുടെയും ക്രിസംഘികളുടെയും എതിർപ്പ് നേരിടേണ്ടി വരുന്ന പൊതുപ്രവർത്തകരാണ് ഇടതുചേരിയിലുള്ളവർ. എല്ലാ മതവിഭാഗത്തിലുമുള്ള തീവ്ര നിലപാടുകളോടും അതിശക്തമായി ഇടതുപക്ഷക്കാർ വിയോജിക്കുന്നുവെന്നതാണ് അതിന്റെ കാരണം. BJP യും RSS ഉം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും കാസയും ഒരുപോലെ കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരെയും എതിർക്കുന്നതിന്റെ രഹസ്യവും മറ്റൊന്നല്ല. ഇടതുപക്ഷ പ്രവർത്തകരും അനുഭാവികളും മാത്രം ഇന്ത്യയിൽ നേരിടുന്ന പ്രത്യേക പ്രശ്നമാണിത്. 5 വർഷങ്ങൾക്ക് മുൻപ് ഗോൾവാൾക്കറുടെയും മൗലാന മദൂദിയുടെയും ചിന്താധാരകളെ വിശകലനം ചെയ്ത ദേശാഭിമാനിയിൽ ഞാൻ എഴുതിയ ലേഖനമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വ്യക്തിപരമായി എന്നോടുള്ള എതിർപ്പിന്റെ ആധാരം. ഇസ്ലാമിക് സ്റ്റേറ്റിനായി നിലകൊള്ളുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പ്രസ്തുത ലേഖനത്തിൽ സമർത്ഥിച്ചിരുന്നു. അന്യായമായ മാർക്സിസ്റ്റ് വിരുദ്ധതയും പിണറായി വിരോധവും ജമാഅത്ത് ഇസ്ലാമി ഒരനുഷ്ഠാനമായി സ്വീകരിച്ച ഘട്ടത്തിലാണ് ഗോൾവാർക്കറും മൗദൂദിയും എന്ന ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. RSSന്റെ ന്യൂനപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അവരുടെ ഹിന്ദു രാഷ്ട്ര സങ്കല്പവും ലേഖനത്തിൽ തുറന്നുകാട്ടിയിരുന്നു. സംഘപരിവാരങ്ങളുടെ മതേതര വിരുദ്ധ നിലപാടുകളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ എഴുത്തിലും പ്രസംഗത്തിലും എതിർത്തു പോരുന്നത് അവരെയും എനിക്കെതിരെ തിരിച്ചു. ചില ക്രൈസ്തവ പുരോഹിതരുടെ BJP പ്രേമവും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പച്ചയ്ക്ക് തുറന്നുകാട്ടിയത് ക്രിസംഘികളുടെ ഹാലിളക്കിയതിനും ഹേതുവായി. ഇതിനെല്ലാം പുറമെയാണ് മുസ്ലിം ലീഗിന്റെ വിരോധം. ലീഗിന്റെ പൊന്നാമ്പുരം കോട്ട തകർത്ത് ഇടതുചേരിയിലെത്തിയതിന്റെ പക പല ലീഗുകാർക്കും ഇന്നും തീർന്നിട്ടില്ല. അതിനാൽ ഒളിഞ്ഞും തെളിഞ്ഞും എനിക്കെതിരെ ചതിക്കുഴികൾ തീർക്കുന്നതിൽ അവർ ജാഗരൂകരാണ്. പൊന്നും വില നൽകി ലോകായുക്തയിൽ നിന്ന് അവർ നേടിയ വിധി അതിന്റെ പ്രത്യക്ഷ തെളിവാണ്. അതിനെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയിട്ടും കമ എന്നൊരക്ഷരം ഉരിയാടാൻ വിധി പറഞ്ഞവരോ കേസ് കൊടുത്തവരോ തയ്യാറായില്ല. ആ അധ്യായം വീണ്ടും തുറന്ന് ചർച്ചയായാൽ കള്ളി വെളിച്ചത്താകുമെന്ന് കരുതിയിട്ടാവാം ഇരു കൂട്ടരും മൗനത്തിൽ ഒളിക്കുന്നത്. ഇടതു സർക്കാരിനെ അട്ടിമറിക്കാൻ പെരും നുണകളാൽ കെട്ടിപ്പടച്ച നയതന്ത്ര സ്വർണക്കടത്തും ഖുറാന്റെ മറവിലെ സ്വർണ വിതരണവും ഈന്തപ്പഴത്തിലെ സ്വർണക്കുരുവും UDF BJP ജമാഅത്ത് ഇസ്ലാമി സഖ്യം തിമിർത്താടിയത് കേരളം കണ്ടതാണ്. കാവും പുറത്തെ എന്റെ സ്വകാര്യ വസതിയിലേക്ക് മാർച്ച് നടക്കാത്ത ദിവസങ്ങൾ കുറവായിരുന്നു. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത് മനസ്സിലാക്കാം. എന്നാൽ സ്വകാര്യ വീടിന്റെ ഉമ്മറത്തേക്ക് ഇരച്ചുവന്ന് അയൽവാസികൾക്ക് അലോസരമുണ്ടാക്കുന്ന പുതിയ കീഴ്വഴക്കത്തിന് കൊലീജബി കൂട്ടുകെട്ട് തുടക്കമിട്ടത്. BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഒരു ചാനൽ ചർച്ചയിൽ എന്നെ ഭീകരവാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇൻവേർട്ടഡ് കോമയിൽ ഉപയോഗിച്ച ഒരു വാക്കിന്റെ പേരിൽ എന്നെ രാജ്യദ്രോഹിയാക്കി നാടുകടത്താൻ അട്ടഹസിച്ചത് സുരേന്ദ്രനാണ്. ഇടതുപക്ഷത്തെ മുസ്ലിം പേരുകാർക്കെതിരെ സ്ഥിരമായി സംഘികൾ ഉയർത്തുന്ന ആരോപണങ്ങളായതിനാൽ എനിക്കതിൽ ഒട്ടും അത്ഭുതം തോന്നിയിട്ടില്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ സത്യത്തിന്റെ വല്ല അംശവുമുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എന്നോ പരാതി നൽകുമായിരുന്നു. ചാനൽ ചർച്ചയിൽ ഉത്തരം മുട്ടുമ്പോൾ പുറത്തെടുക്കുന്ന അവസാന അടവായ ജനങ്ങൾ ഇത്തരം പരാമർശങ്ങളെ കാണുകയുള്ളൂ. അതിനാൽ തന്നെ അവർക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമേയില്ലെന്നാണ് എക്കാലത്തെയും എന്റെ പക്ഷം. ഒരു മുസ്ലിം പേരുള്ളയാളെ എന്തും സംഘികൾക്ക് വിളിക്കാമെന്നത് മോദി കാലത്ത് അവർക്ക് പതിച്ചു കിട്ടിയ അവകാശമാണ്. അതിൽ പരിഭവത്തിന്റെ ആവശ്യമില്ല. വിദ്യാർത്ഥി ജീവിതകാലത്ത് 3 വർഷം നിയമാനുസൃതം അന്ന് പ്രവർത്തിച്ചിരുന്ന സിമിയുമായി സഹകരിച്ചു എന്ന കുറ്റത്തിനാണ് ഭീകരവാദി മുദ്ര എനിക്ക് ചാർത്തി നൽകിയതെങ്കിൽ എന്നേക്കാൾ ആ പട്ടം ചുരുക സിമിയുടെ മുൻ ഷൂറാ അംഗവും ലീഗിന്റെ ദേശീയ സെക്രട്ടറിയും MPയുമായ അബ്ദുൽസമദ് സമാധാനിക്കാണെന്ന് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. KT ജലീലിന് മുസ്ലിം ലീഗിനോടുള്ള കലി ഇത്ര കാലമായിട്ടും അടങ്ങിയില്ലെന്ന് തോന്നുന്നു. അതാണ് ഇടയ്ക്ക് അവർക്ക് പൊങ്കാലയിട്ട് ജലീലെത്തുന്നത്.